ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ടു റിനൂസ് വേൾഡ്. ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അവിൽ മിച്ചറാണ്. അപ്പോൾ നല്ല മധുരവും കുറച്ച് എരിവൊക്കെ ഉള്ള അവിൽ മിച്ചർ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അവിലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു അതായത് 3-4 പാക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടല, പിന്നെ കടല, പിന്നെ ഉണക്കമുന്തിരി, പിന്നെ ബോന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കടലമാവ്, പിന്നെ ഞാൻ 3 കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 കളറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 കളർ എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, പിന്നെ പഞ്ചസാര പൊടിച്ചതും ചെറിയ ജീരകം പൊടിച്ചതും വേണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റവിൻ്റെ മുകളിലൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓയിലിലാണ് ഉണ്ടാക്കുന്നത്. ഇനി ഓയിലൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമുക്ക് ഈ അവിൽ അതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ കോരിയെടുക്കാം. ഒന്നിങ്ങനെ ഇത് പെട്ടെന്നാവും. അപ്പോൾ നമുക്ക് എണ്ണയ്ക്ക് ഇട്ടിട്ട് ജസ്റ്റ് നൽകിയിട്ട് കോരിയെടുക്കാം. ഇത് ചുവന്ന അവിലാട്ടോ ഞാൻ, പിന്നെ വെള്ള അവിലാണ് ശരിക്കും വേണ്ടത്. പിന്നെ വെള്ള അവിലും ചുവന്ന അവിലും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടും ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ ഈ ചുവന്ന അവിലേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത് വെച്ച് ചെയ്യാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ വെള്ള അവിലും ചേർത്ത് ചെയ്യാം. അപ്പോൾ വെള്ള അവിലാവുമ്പോൾ നല്ലൊരു കളർഫുള്ളായി കിട്ടും. ഇത് വെച്ചും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വേറെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട വശം തന്നെ ഇത് ആയി കിട്ടും. ഇപ്പോൾ നമുക്ക് പോരാട്ടാം. ഒന്നുകൊണ്ട് ഇതവ് ഇടുള്ളൂ കേട്ടോ, അല്ലെ ഇത് കരിഞ്ഞു പോവും. അത് ശ്രദ്ധിക്കണം. ിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എണ്ണൊക്കെ നല്ല വാർത്തെടുത്തിട്ട് കുരുമാറ്റം പെട്ടെന്നാവും. അപ്പോൾ കരിയാതെ നോക്കണം. എണ്ണയിലേക്ക് ഇട്ട വശം തന്നെ ഒന്ന് എണ്ണ ഇളക്കിയിട്ട് ഇത് കുരുമാറ്റം. അപ്പോൾ ഞാനിത് വലിയ ചട്ടിയായതുകൊണ്ട് കുറച്ച് ഓനെണ്ണൊക്കെ ഒഴിച്ചതുകൊണ്ട് ഞാൻ കൂടുതൽ ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾ ചെറിയ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറേശ്ശെ ഇട്ടിടുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ നന്നായി തീ കൂട്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോഴാണിത് നന്നായി പൊരിഞ്ഞ് വരുള്ളൂ. ഞാനിപ്പോൾ കുറച്ച് വെച്ചതുകൊണ്ട് ഇതിപ്പോൾ നന്നായി പൊന്തി വന്നില്ല. അല്ലെങ്കിൽ ഇട്ട വശം തന്നെ നന്നായി പൊന്തി വരും. അപ്പോൾ തീ നല്ല ചൂട് വേണം. എണ്ണ നന്നായി ചൂടാണ്. ഇപ്പോൾ ഇത് വേണ്ടോ, വേഗം പൊന്തി വരും. ഹലോ, അതങ്ങനെ പൊന്തി വന്നാൽ വേഗം വേഗം നമുക്ക് പൊരിയുണ്ട്. അപ്പോൾ എണ്ണ തീ കുറച്ച് വെച്ചിട്ട് ഇട്ടാൽ അത് താന്നു പോവും, പൊന്നി വരില്ല. അപ്പോൾ അങ്ങനെ ആയത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണ നന്നായി ചൂടായിട്ട് ഇട്ട് കൊടുത്തപ്പോൾ ഇതേ ഇങ്ങനെ നന്നായി പൊന്തി വന്നിട്ട് നല്ല ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു പ്രാവശ്യം ഇട്ടപ്പോൾ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അറിയാതെ ഇട്ട് കൊടുത്തപ്പോൾ ഇതേ കണ്ടില്ലേ, അപ്പോൾ അവിൽ അതുപോലെ കെടുക്കും. അങ്ങനെ മുരിഞ്ഞിട്ട് പൊന്തി വരില്ല. അപ്പോൾ എങ്ങനെയാവും? അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. പിന്നെ നമുക്കിതിലേക്ക് കടല ഇട്ട് കൊടുക്കാം.
കടല നന്നായി വറുത്തെടുക്കാം. അപ്പോൾ കടല ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോരാട്ടം. അപ്പോൾ കടല ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇനി നമുക്ക് പൊട്ടുകടല ഇട്ടെടുക്കാം. നമ്മളുടെ പൊട്ടുകടലയും ഉണക്കമുന്തിരിയൊക്കെ കോരി മാറ്റാം. ഇലയും മുന്തിരിയൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ബോന്തി തയ്യാറാക്കിയെടുക്കാം. നമുക്ക് കുറച്ച് കടല മാവ് എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടല മാവ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുത്തത് വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഇനി നമുക്കിത് മൂന്ന് കളർ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ചിട്ട് കൊടുക്കാം. വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കൊടുത്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് റെഡ് കളർ ചേർത്ത് കൊടുക്കാം. റെഡ് ഓറഞ്ച് ആണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ ഞാൻ അത് ചേർത്ത് കൊടുക്കണം കളറ്. അപ്പോൾ ഇത് ഞാൻ ഒരു നുള്ളിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടത് നമുക്കിത് നന്നായി നല്ല വറുത്തും വരാൻ വേണ്ടി ഒന്ന് നന്നായി കിളച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കളറിൽ ഇട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് എൻ്റെ അടുത്തുള്ളത് ഒരു എസെൻസ് ആണ്, പച്ച കളറിലുള്ള പിസ്ത എസെൻസ് ആണ്. ഞാൻ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനതൊരു നാല് തുള്ളി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഞാനിങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓറഞ്ച് കളറാണ് കേട്ടോ. ഇതിൽ കാണുമ്പോൾ യെല്ലോ പോലെ തോന്നുന്നുണ്ട്. എന്താ കാണാല്ലേ, ഓറഞ്ച് കളറാണ്. അപ്പോൾ ഇത് കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കാം അടുത്തതിൽ. എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. ഒരു മഞ്ഞ കളർ കിട്ടും. നമ്മളുടെ മൂന്ന് കളറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതോ കണ്ടില്ലേ, മൂന്ന് കളറും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ കളറില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നമ്മളുടെ മുളക് പൊടി ഇട്ടിട്ട് ചുവപ്പ് കളർ ഉണ്ടാക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് മഞ്ഞ കളറും ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് അപ്പോൾ അങ്ങനെ രണ്ട് കളർ കിട്ടും. പിന്നെ ഒന്ന് നമുക്ക് സാദാ കടല മാവ് മാത്രമാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ മൂന്ന് കളറില്ലേ. ഞാൻ എൻ്റെ കയ്യിൽ കളറുള്ളതുകൊണ്ട് ഒന്ന് ചെയ്തോ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ അടുത്ത് കളറില്ലെങ്കിൽ. ഓക്കെ, നമുക്ക് ബോന്തി തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അപ്പം കോരി എടുത്തിട്ട് അതിൻ്റെ മേലെ അങ്ങനെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ
നമ്മളുടെ അടുത്ത കളറ് ബോണ്ടുണ്ടാക്കി എടുക്കാം. നമ്മളുടെ ചുവപ്പ് കളർ നന്നായി നല്ല കളർഫുൾ ആയിട്ട് അല്ലേ. നമ്മൾ പച്ച കളർ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട പഞ്ചസാര പൊടിച്ചെടുത്തത് പൊടിച്ചെടുത്തതാണിത്. പിന്നെ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് കൂട്ടിയിടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ അവിലേക്ക് നമ്മൾ ബോണ്ടി കടലൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കടലൊക്കെ ഇട്ടിട്ട് ഇതാക്കി കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ജീരകവും പിന്നെ മുളക് പൊടിയും. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളുടെ അവിൽ മിക്സറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ അവിൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുൾ അവിയ. ഇത് വെള്ള അവിലാണെങ്കിൽ ഇതിനേക്കാൾ നല്ല കളർഫുൾ ആയിട്ട് കിട്ടും. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ടതാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് വറുത്തിട്ട്. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിൽ മിച്ചർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതിൽ മധുരം കൂടുതൽ നിൽക്കണം കേട്ടോ. മുളക് പൊടി കുറച്ച് കുറഞ്ഞാലും മധുരമാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഞ്ചസാര പൊടിച്ചത് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ളതുകൊണ്ട് അവരൊക്കെ നന്നായി കഴിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.